നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാവലിറ്റ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഷെഫ് സുരേഷ് പിള്ള സാറിനെ. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് കരിമീൻ തേങ്ങാപ്പാലൊഴിച്ച് വാഴയിലയിൽ പൊള്ളിച്ചത്. അതേ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചിക്കനിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി ചിക്കൻ്റെ പീസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസാണ്. ഇതിൽ ഒരുപാട് മസാലാസും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ മുളക്, അതായത് വറ്റൽ മുളക് ചതച്ചതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുരുമുളക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ചിക്കൻ്റെ ലെഗ് പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാൽ മാത്രമേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ. ഈ മസാല എത്രത്തോളം ഇതിലേക്ക് പിടിക്കുന്നോ അത്രത്തോളം ചിക്കൻ്റെ ടേസ്റ്റ് കൂടും. നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അത് അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 3 സ്പൂണോളം മുളക് പൊടി ഇവിടെ എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണിത്, അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല. കാശ്മീരി ചില്ലിയും അല്ലാത്ത ചില്ലിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നു, കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓയിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേയും ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ആ വരഞ്ഞു വെച്ച ഭാഗത്തൊക്കെ നല്ലപോലെ ഉള്ളിലേക്ക് ആക്കി തേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളകിൻ്റെ പൊടി കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വറ്റൽ മുളകിൻ്റെ ആ ചതച്ച പീസ് ചിക്കൻ ഫ്രൈയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചില കടകളിലെ ഇത് ഒരു സ്പെഷ്യാലിറ്റിയാണ്, എല്ലായിടത്തും ലഭിക്കില്ല. ചില കടകളിൽ മാത്രമേ ഇത് തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മളല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പീസ് ചിക്കൻ കൂടെ അതിലൂടെ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ലെഗ് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളാതെ നോക്കണം. അപ്പോൾ ചിക്കൻ പീസ് രണ്ടും നമ്മളതിലേക്ക് ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറും കൂടെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ലഭിക്കും. കാണാൻ നല്ലൊരു കളർഫുള്ളാണ്.
ആ ഒരു കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തും ഉണ്ടാവാം, നല്ല കളർഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എണ്ണയൊക്കെ തിളച്ച് നല്ലപോലെ ആ ഒരു സൈഡ് കുക്ക് ചെയ്ത് എടുക്കണം നമുക്ക്. എണ്ണയൊക്കെ തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ മേളിൽ നിന്ന് ഇറ്റിച്ച് കൊടുക്കാം. അപ്പം നല്ലപോലെ എണ്ണയൊക്കെ ഇങ്ങനെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. നല്ല മണമാണ്, ഒരു രക്ഷയില്ല. നമുക്കിനി ചിക്കൻ പതിയെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്ത് കരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒന്ന് വേവുക. നമ്മൾ ഒരു ഹാഫ് കുക്കെന്ന് വേണമെങ്കിൽ പറയാം, കാരണം നമ്മളിനി തേങ്ങാപ്പാലിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് റബ്ബർ പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് വിറകടുപ്പിലാണ്. തീ മാക്സിമം കൺട്രോൾ ചെയ്ത് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ആ പുറം ഭാഗങ്ങളെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഉൾഭാഗമൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. അടുത്തൊരു മൺചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലൊരു വാഴയില ഇറക്കി വെച്ചിട്ടുണ്ട്. നടുക്കൊരു ഹോൾ വെച്ചിട്ടുണ്ട് ചിക്കൻ ഇടാൻ വേണ്ടി. നമുക്കതിലേക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ തേങ്ങാപ്പാൽ വീഴുന്ന വിയക്കം കണ്ട. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. അതുപോലെ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ തീയിലങ്ങനെ ഇരുന്ന് ആ തേങ്ങാപ്പാൽ നല്ല പോലെ ഒന്ന് കുറുകി വരണം. ആ കുറുകി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല സാറേ, വേറെ ലെവൽ ടേസ്റ്റി സാധനമാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴായാലും ശരി, ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ആ വറ്റിക്കാൻ തുടങ്ങിയപ്പോഴായാലും ശരി, വല്ലാത്ത മണമാണ്, ഒരു രക്ഷയില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മണമാണ്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഉണ്ടായിരുന്നപ്പോഴുള്ള മണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇപ്പം ആ വരുന്ന ഒരു മണം വേറെ രക്ഷയില്ല. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിയാണ് ആ ഒരു മണമാണ്. ക്ഷമിക്കണം, ടേസ്റ്റി അല്ല, മണമാണ്. ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കണ്ടിട്ട് ഒരു മണം ഉണ്ടാവും. നല്ല തിളച്ച തേങ്ങാപ്പാലിൻ്റെ കൂടെയുള്ള എണ്ണയൊക്കെ ഇങ്ങനെ നല്ലപോലെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ഇളക്കി മേൽഭാഗമൊക്കെ ഒന്ന് ആക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ എന്ത് ചേല അല്ലേ. അപ്പോൾ നമ്മുടെ ഐറ്റം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ചൊന്ന് കുറുക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം.
നല്ലപോലെ ആ വെട്ടി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. സൈഡിലൊക്കെ നടുഭാഗം അധികം കാണാൻ പറ്റുന്നില്ല, സൈഡിലൊക്കെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. മതി, നമ്മൾ ഇപ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞു നമ്മുടെ ചിക്കനൊക്കെ. നല്ല സ്വാദിഷ്ടമായ നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച വാഴയിൽ പൊള്ളിച്ച ചിക്കൻ റെഡിയായി കഴിഞ്ഞു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് ആ തേങ്ങാപ്പാലിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. അന്യായം അണ്ണ, അന്യായം, ഒരു രക്ഷയില്ല. സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ് ആ തേങ്ങാപ്പാലും അതിലിങ്ങനെ തെളിഞ്ഞു വന്ന എണ്ണയും ചിക്കൻ ആ പൊരിച്ച ചിക്കന്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ ഒരു രക്ഷയില്ല. ആ തേങ്ങാപ്പാലിങ്ങനെ മേലെ നിൽക്കണം അതിന്റെ ഫ്ലേവർ. നമ്മൾ എപ്പോഴും കഴിക്കാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും യമ്മി ആയിട്ട് വരുമെന്ന്. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങളും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. ഗൂഗിൾ സ്റ്റെക് ട്രാവലിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്ക് ബൈ ബൈ.